എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 13 വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് റോക്കിയുടെ അവസ്ഥയെക്കുറിച്ചും എലിമിനേഷനെ കുറിച്ചും ജാസ്മിൻ്റെ അപ്ഡേറ്റുകളെ കുറിച്ചും തന്നെയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബറാണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കാൻ ശ്രമിക്കുക. രാവിലെ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായിട്ട് നേരെ റോക്കിയുടെ അടുത്ത് പോയിട്ട് പണി വാങ്ങിക്കുന്ന ജാസ്മിനെ നമുക്ക് കാണാം. ജാസ്മിൻ പറയുന്നു, 2 ദിവസത്തേക്ക് നീ എന്നെ കുറിച്ചൊന്നും പറയാൻ പാടില്ല, നീ ഒതുങ്ങണം പ്ലീസ്. ഇങ്ങനെ ധീരതയോട് കൂടി കാല് പിടിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒതുങ്ങാൻ പറ്റത്തില്ലെന്ന് റോക്കി പറഞ്ഞു. ജാസ്മിൻ ചമ്മി, 1 ദിവസം മുമ്പ് നീ അടുത്തോട്ട് വരുമ്പോൾ പിന്നോട്ട് പോകുന്ന പെണ്ണുങ്ങളെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ എന്ന് ജാസ്മിന്റെ ഡയലോഗ് ഞാൻ ഓർക്കുന്നു. ഇപ്പോഴുള്ള ജാസ്മിന്റെ അവസ്ഥ കാണുകയും ചെയ്യുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ? ഇല്ല, ചത്തു. കിച്ചണിൽ നിന്നും റോക്കി പഴമെടുത്തത് അടിച്ചുമാറിലാണെന്ന് അവിടെ യമുന ഒരു തവണ പറഞ്ഞുപോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പഴമെടുത്തത് അടിച്ചുമാറിലാണെന്ന് റോക്കി ഒന്ന് കനത്തിൽ ചോദിച്ചുള്ളൂ. പിന്നെ യമുന നമ്മൾ ടേബിളിന്റെ അടിയിലാണ് കാണുന്നത്. പക്ഷേ ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഓടി വരും നമ്മുടെ ഫുഡ് ബോയ് ഗബ്രി. ഗബ്രി വന്ന് റോക്കിയെ കൊള്ളക്കാരൻ എന്നൊക്കെ വിളിക്കുന്നു. കള്ളത്തരത്തിലെടുത്ത ഫുഡ് വയറിൽ പിടിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. നിന്റെ കവാലക്കുട്ടി അടിച്ച് പൊട്ടിക്കുമെന്ന് അവിടെ റോക്കി പറഞ്ഞപ്പോൾ ഗബ്രി ഒന്ന് പേടിച്ചെങ്കിലും അയന്നാ പൊട്ടിക്കിടാ പൊട്ടിക്കിടാന്ന് പറഞ്ഞ് വെല്ലുവിളി നടത്തുകയും ചെയ്തു. റോക്കി കയറിയാൻ പിടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഗബ്രി കിടന്ന് കരയും, റോക്കി പുറത്താവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ റോക്കി സമയം പാലിച്ചു. ഗബ്രി വിചാരിച്ച ഗബ്രിയുടെ മാസ് ഡയലോഗ് കാരണം റോക്കി പിന്നോട്ട് പോയെന്നാണ്. അല്ല, ഒരു സംശയം ചോദിക്കാനുള്ളത്, പല സീസണുകളിലായിട്ട് ആളുകൾക്ക് ക്രേവിംഗ് വരുമ്പോൾ പല ഡിഷാണെങ്കിലും അല്ലെങ്കിൽ സ്വീറ്റ്സ് ഒക്കെ ആണെങ്കിലും മോഹൻലാലിൻ്റെ അടുത്ത് സ്ഥിരം ക്യാമറയിൽ നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വീക്കെൻഡ് ആകുമ്പോൾ മോഹൻലാൽ വന്നത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ അടിക്കട അടിക്കട എന്ന ഗബ്രി എല്ലാ ദിവസവും റോക്കിയോട് ചോദിക്കുമ്പോൾ വീക്കെൻഡിൽ അതിന് ഒരു അവസരം ഉണ്ടാക്കുമോ? ബിഗ് ബോസ് പവർ ടീമിനെ കൊണ്ട് സഹിക്കാൻ മേലാണ്ടായതുകൊണ്ട് ബിഗ് ബോസ് ഇത്തവണ അവരെ പുറത്താക്കാൻ വേണ്ടി ഒരു ഫിസിക്കൽ ടാസ്ക് കൊണ്ടിരുന്നു. ജിൻഡോയുടെ ടീമാണ് അപ്പുറത്തുള്ളത്, അപ്പൊ ഫിസിക്കൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ജിൻഡോയുടെ ടീം ജയിക്കുമല്ലോ. ഒരു തുലാസിൽ ഒരു മത്സരാർത്ഥിയെ നിർത്തിയതിനു ശേഷം കയർ വെച്ച് വലിച്ചു പൊക്കി നിർത്തുന്നതായിരുന്നു മത്സരം. ഏറ്റവും കൂടുതൽ നേരം ആ ഒരു മത്സരാർത്ഥിയെ പൊക്കി നിർത്തുന്ന ആൾ ജയിക്കും. അങ്ങനെ ജിൻഡോയുടെ ടീം ജയിച്ചു, അവർ പവർ ടീമായി. ജാസ്മിന് പകരം ശ്രീരേഖ പറഞ്ഞ പോലെ സിജോയെ അവർ ടീമിലെടുത്തിരുന്നെങ്കിൽ ഇതേ പവർ ടീമിന് അടുത്തയാഴ്ചയും ഭരിക്കാമായിരുന്നു. ഫിസിക്കലി സിജോ ജിൻഡോയ്ക്ക് ഒത്തൊരു എതിരാളി തന്നെയാണ്. കാലം എന്തൊരു അരസികനാണ്. ജിൻഡോയെ ആക്ഷേപിച്ച ജാസ്മിനെതിരെ മത്സരിച്ച് ജിൻഡോ പവർ ടീമിൽ കയറുന്നു. ക്യാപ്റ്റൻസി ടാസ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് സിജോ, റോക്കി, അൻസിബെ എന്നിവരാണ്. അൻസിബെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി നോമിനേഷനിലിട്ട് പുറത്താക്കണമെങ്കിൽ ബിഗ് ബോസ് ഇവർക്കൊരു കടുത്ത ഫിസിക്കൽ ടാസ്ക് കൊടുത്താൽ മതി. ജയിൽ നോമിനേഷൻസിൽ പവർ ടീം ഡയറക്റ്റ് ആയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ പോയപ്പോൾ ജാസ്മിൻ പഴയ വൈരാഗം വെച്ച് ഋഷിയുടെ പേര് പറഞ്ഞു. പക്ഷെ പവർ ടീമിൽ ബാക്കിയുള്ളവരെ അർജുന്റെ പേര് പറഞ്ഞ് അർജുനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു. ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം കൂടെ നിഷാനെ നോമിനേറ്റ് ചെയ്തു. ഈ ജയിൽ നോമിനേഷൻസിൽ കലിപ്പടങ്ങാതെ നമ്മുടെ അർജുൻ കിച്ചണിൽ പോയിട്ട് പാലെടുത്ത് കുടിക്കുന്നു, ചോദിക്കാതെ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുന്നു. ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എത്തുന്ന നമ്മുടെ ഫുഡ് ബോയ് ഗബ്രി. അർജുന് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് ഗബ്രി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. യമുനയെ മൂപ്പിക്കുന്നു. അങ്ങനെ യമുന അർജുന്റെ അടുത്ത് ചൂടാവുന്നു. ലാസ്റ്റ് യമുന അർജുന്റെ മുഖം മൂടി വലിച്ചു കയറി എന്നൊക്കെ പറയുന്നു. അർജുന്റെ ലൈഫ് സ്റ്റോറി നന്നായിട്ടുണ്ടായിരുന്നു. അർജുനെ നിഷാനും കൂടെ നേരെ ജയിലിലേക്ക് അയക്കുന്നു. ജയിലിൽ ഒരു ജോലി കൊടുത്തു ബാക്കിയുള്ള എല്ലാവരുടെയും വസ്ത്രങ്ങൾ തേച്ച് മേക്കി കൊടുക്കാൻ. ജയിലിന്റെ മുന്നിൽ ശ്രീത്ത് കുറേ നേരം അവിടെ ഇരിക്കുന്നുണ്ടോ? അർജുനോട് ശ്രീത്തുവിന് ഒരു ക്രഷ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയി. ശ്രീത്തുവിനോട് സിജോയ്ക്ക് ക്രഷ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോയുള്ളൊരു ഇൻസിഡന്റ് ഉണ്ട്. അവിടെ കുറേ നേരം അർജുനെ നോക്കി ശ്രീത്തു ഇരുന്നപ്പോൾ സിജോയ്ക്ക് എന്തോ ഒരു തോന്നല് തോന്നിയിട്ട് ശ്രീത്തുവിന്റെ ചെരുപ്പ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് ശ്രീത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ചെരുപ്പ് നോക്കിയിട്ട് കിട്ടുന്നില്ല. അവിടുന്ന് ശ്രീതു മാറിയിരിക്കുകയും ചെയ്തു. റോക്കിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുവാണെങ്കിൽ 2 ആഴ്ചക്കിടയ്ക്ക് ഇത്രയും കൂടുതൽ ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ഇല്ല. 2 ശക്തമായിട്ടുള്ള വാർണിങ്ങുകളാണ് ഇതിനോടകം റോക്കി വാങ്ങിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുകയും ചെയ്തു. സ്വന്തം ആരോഗ്യത്തിന് തന്നെ ഹാനികരമാകുന്ന രീതിയിലുള്ള ഒരു ആക്ട് ചെയ്യുകയും ചെയ്തു. തമിഴ് ബിഗ് ബോസ് സീസൺ 3 കവിനും സാൻഡി മാസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സീസണിൽ മധുമിത ഇതുപോലുള്ള ഒരു പരിപാടി കാണിച്ചിട്ട് മധുമിത ഇറക്കിവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. റോക്കിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പരിഗണിച്ചുകൊണ്ട് റോക്കി എപ്പോഴും ഇങ്ങനെ തന്നെ ആണല്ലോ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ഒരു വാണി കൊടുത്ത് വിടുവാണെങ്കിൽ പുളി പുറത്താവത്തില്ല, അല്ലെങ്കിൽ പുറത്താവാൻ സാധ്യതയുണ്ട്. വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏറ്റവും കുറവ് വോട്ടുകളുള്ളത് നിഷാനക്കാണ്. നിഷാന പുറത്താവുന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു സൂചന. പക്ഷേ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ വേറൊരു മത്സരാർത്ഥി കൂടെ പുറത്താവും. ഡെയിലി വിഗുകൾ മാറ്റിവെച്ച് ക്യാമറയുടെ അടി വന്നിരിക്കുന്ന സുരേഷ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേയ്മെന്റ് വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ സുരേഷ് പുറത്താവാനുള്ള സാധ്യതയുമുണ്ട്. കാരണം വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച രതീഷിനെ പുറത്താക്കത്തില്ലോ, ഇവർക്ക് തോന്നിയ പോലെ ആയതുകൊണ്ട് ചിലപ്പോൾ സുരേഷിനെയും പുറത്താക്കാം. ജാസ്മിനും വാപ്പിയും സംസാരിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ മോഹൻലാൽ വരുമ്പോൾ കാണിക്കുകയാണെങ്കിൽ അത് പ്രേക്ഷകർ കൊടുക്കുന്ന ഒരു നീതിയായിരിക്കും. ഇന്ന് മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് റോക്കിക്ക് നല്ലപോലെ തന്നെ കിട്ടും. ഈ അടിക്കുമെന്നൊക്കെ പറഞ്ഞ് നീ ശരിക്കും അടിക്കുമെന്നൊക്കെ മോഹൻലാൽ ചിലപ്പോൾ ചോദിക്കുകയും ചെയ്യും. ഈ ആഴ്ച ഏറ്റവും നന്നായിട്ട് കളിച്ചിട്ടുള്ള ജിൻഡോയ്ക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് അവാർഡ് കിട്ടാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. അർജുന്റെ സ്റ്റോറി നന്നായിട്ടുണ്ടായിരുന്നെന്നും അപ്സരയുടെ ക്യാപ്റ്റൻസി ഗംഭീരമായിരുന്നെന്നും മോഹൻലാൽ പറയും. വെറുതെ ഇരിക്കുന്ന യമുന, നോറ, ശരണ്യ, ശ്രീതു എന്നിവരെ പുറത്തെടുത്തിട്ട്
തരുന്ന ഒരു ഗെയിം കൂടെ ഇത്തവണ ഉണ്ടാവും. ഈ ആഴ്ച ക്യാപ്റ്റൻ ആയിട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥികളെ വരെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചലഞ്ചറായിട്ട് ബാക്കിയുള്ള സീസണിൽ നിന്ന് ആര് വരണമെന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കണ്ടുപോകുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെത്തിക്കാൻ ശ്രമിക്കും.